ബാങ്കില് ജോലിയുള്ള ആള് സൈഡിൽ കൂടെ കണ്ട് ആ കോടികളുടെ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പത്തെ കാലത്ത് തൈ പത്ത് നട്ടാ, ലാഭത്ത് കാലത്ത് കാ പത്ത് തിന്നാം. 40 ഇഞ്ച് 8 വർഷമായിപ്പിടിക്കും ബാങ്കില് പൈസ ഇടുന്ന പോലെ. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഇപ്പൊ ഈ കാണുന്നത് ചെറിയൊരു തേക്കുന്തൈ ആണ് കേട്ടാ. ഇപ്പൊ ഈ തേക്കുന്തൈക്ക് 120 രൂപ അല്ലെ? ഇനി ഏകദേശം ഇത് എത്ര നാള് കഴിഞ്ഞ 1 ലക്ഷം രൂപ പറഞ്ഞ 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാ അപ്പൊ അതേ 120 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഏക്കർ സ്ഥലത്ത് അപ്പൊ ഒരു എത്ര എണ്ണം കൊള്ളും? 200 എണ്ണം. അപ്പൊ 2 കോടി രൂപയാ? അതെ അതെ. ശരിക്കും ഇനി 2 കോടി ഇനി 50 എണ്ണം പോക്കോട്ടെ, എന്നാലും 150 എണ്ണം കിട്ടിയാലും മതി, ലാഭമാണ്. ലാഭം. അപ്പൊ എനിക്ക് തോന്നുന്നത് ബാങ്കിൽ പൈസ ഇടുന്ന പോലെ അതിനേക്കാ ലാഭമാണ്. ബാങ്കിൽ പൈസ ഇടുന്നതിനേക്കാ ലാഭമായത്. എങ്ങനെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം? അത് എന്റെ മോളാണ് ഇതിന്റെ കാരണക്കാരി. അവൾക്ക് 8 വയസ്സുള്ളപ്പം എനിക്ക് എന്റെ റബ്ബർ തോട്ടം മുറിച്ചു. അപ്പൊ ഇവളെ ഒന്ന് കെട്ടിച്ചു വിടുന്ന സമയത്ത് ഒരു 100 മരമെങ്കിലും 40 ഇഞ്ച് വണ്ണമുള്ള മരം ഉണ്ടെങ്കിൽ ഒരു അപ്പനെ സംബന്ധിച്ച് അത് വലിയ സപ്പോർട്ടാണ്. ആ അതിന്റെ ആ ആഗ്രഹമാണ് അതിന്റെ എൻക്വയറി ചെന്ന് എത്തുന്നത്. ടിഷ്യൂ കൾച്ചർ തേക്കിൽ ചെന്നു എത്തുന്നു, പൂനെയിൽ ചെന്നു, സീമ ബയോടെക്കിൽ നിന്ന് തൈ എടുക്കുന്നു, അത് കൊണ്ടുവന്ന് വെച്ചു, അത് 100 എണ്ണം വിജയിച്ചു. ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. ബാക്കി മുഴുവൻ ഇത് എത്രത്തോളം തൈകൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടുണ്ട്? 1 ലക്ഷക്കണക്കിന് തൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഏക്കർ സ്ഥലം തരിശ് ഭൂമി എടുക്കാന്ന് വെക്കാം. അപ്പൊ ഇങ്ങനത്തെ തൈ 120 രൂപ വെച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഇതിന് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം അടിവളം ചെയ്ത് ഒരു 3 വർഷത്തെ പരിചരണമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം. ബേസിക്കലി 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ 1-2 തവണ കാടടിച്ച് ഇച്ചിരി കോഴിവളോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. 20 വർഷം കഴിഞ്ഞത് ഏകദേശം എത്ര ഇഞ്ച് വരെ ആവും? 60 ഇഞ്ച്. 60 ഇഞ്ചിന് ഏകദേശം ഒരു കണക്ക് പറയുന്നത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അപ്പൊ ഇനി അത് കൂടാം? അത് കൂടാം. കാരണം കൂടാനാണ് സാധ്യത. കാരണം സ്വർണത്തിന്റെ മാർക്കറ്റ് കയറുന്ന പോലെ തന്നെയാണ് തേക്കിന്റെ മാർക്കറ്റ് കയറുന്നത്. കണ്ട മോനെ, ഈ ഒരു സാധനമാണ് ടിഷ്യൂ കൾച്ചർ തേക്കല്ലേ? ഇത് എങ്ങനെ ഉണ്ടാക്കണം ചേട്ടാ? ഇത് കംപ്ലീറ്റ് ലാബിലാണ്. അതായത് ഇത് ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, സയന്റിസ്റ്റ് വേണം. അത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സീമ ബയോടെക്കിൽ നിന്നും ഞങ്ങൾ അവരുടെ ഡീലർഷിപ്പിന്റെ വൈഫിന്റെ പേരിലെടുത്ത് അങ്ങനെയാണ് ഇതിപ്പോ ചെയ്തത്. ഞാൻ ബാങ്കിലാണ്. ബാങ്കില് ജോലിയുള്ള ആള് സൈഡിൽ കൂടെ കണ്ട് ആ കോടികളുടെ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. സംഭവം അടിപൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ സ്ഥലം ഇങ്ങനെ പറമ്പ് ഇങ്ങനെ വെറുതെ കിടക്കാണ്ട് 1 ഏക്കർ 1 ഏക്കർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വെച്ചിട്ട വലിയ വളോ കാര്യമൊന്നും വേണ്ട. അതായത് ആദ്യത്തെ ഒരു 3 വർഷത്തിന് സംരക്ഷിക്കണം. 3 വർഷം മന്തിരി 3 36 36 7 മാസം 1 വർഷം, മഴക്കാലത്തെ 7 മാസം, 7 21 21 മാസം ഇതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ 1-2 തവണ സംരക്ഷിക്കുന്നതിന് വല്ല പാടുണ്ടോ? അതില്ല. അത്രയും ചെയ്താൽ മതി. അതായത് ഇവനെ ചാഞ്ഞു പോയാൽ നൂർത്ത് കെട്ടി കൊടുക്കണം, എല്ലപ്പോഴും തണ്ടു തുരപ്പം വരും, അതിന് മരുന്നരിക്കണം. അതായത് 40 വയസ്സില് ഈ ഒരു സംഭവം വെച്ചിട്ട് ഏകദേശം 100%. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. ആ മാത്രമല്ല, ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് മുഴുവൻ വിദേശത്തേക്ക് കയറി പോവാ. അപ്പൊ ഇവിടെ ഒരുപാട് ലാൻഡുകൾ ഇങ്ങനെ റബ്ബർ തോട്ടം വെട്ടാതെ കിടക്കുന്നു, വെട്ടിയത് കിടക്കുന്നു, കൃഷി ചെയ്യാൻ പാടായിട്ട് കിടക്കുന്നു. അവർക്കൊക്കെ വിദേശത്തുള്ള പോകുന്നവർക്കും പ്രവാസികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നല്ല. എത്ര മാസമായതാ ഇത് മൊത്തം? ലാബ് ഉൾപ്പെടെ 9 മാസം പ്രായമുണ്ട്. 9 മാസം പ്രായമായതാണ് കംപ്ലീറ്റ് ലാബിൽ. 6 മാസത്തെ പ്രോസസിംഗ് ആണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടാണെങ്കിൽ ഓൾ കേരള സപ്ലൈ ആണല്ലോ. ഇത് കോട്ടയം ജില്ലയില് പാല അടുത്ത് ഇരാറ്റുപേട്ട പ്രഭിത്താനം റോഡിലാണ് എന്റെ നേഴ്സ്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി പറയാൻ എനിക്ക് വായാലും കൊള്ളാത്ത കാര്യം ചേട്ടൻ പറഞ്ഞത് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ വിളിക്കാനായിട്ടുള്ള നമ്പർ കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടോടത്തോളം എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ഇനിയിപ്പോ ഇത് തീർച്ചയായിട്ടും കമന്റുകൾ വേറെ കുറച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ആവശ്യക്കാർ ഉപയോഗിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. തോട്ടം കാണാം. തോട്ടം ഉണ്ട് അല്ലേ? എന്റെ തോട്ടമുണ്ട്, മറ്റു കർഷകർ വെച്ച തോട്ടം. എന്തായാലും ആ തോട്ടത്തില് നമുക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങനെയാണ്? എത്ര നാളായത്? 8 വർഷം, 6 വർഷം, 5 വർഷം. അത്രയും പ്രായമായ 3 സ്റ്റെപ്പിലുള്ള. അപ്പൊ എനിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ചില സംശയങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു മരം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ സ്ഥലം വെറുതെ എടുക്കല്ലേ? ഇടയിൽ നമുക്ക് കൃഷി ചെയ്യാമല്ലോ. നമുക്ക് പ്ലാവ് വേണമെങ്കിൽ ചെയ്യാം, കൊക്കോ ചെയ്യാം, കാപ്പി ചെയ്യാം, കുരുമുളക് ചെയ്യാം. നമുക്ക് അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് ഏതാണ് ഇഷ്ടം ചെയ്യാം അല്ലേ? അപ്പൊ ഇത് ഏകദേശം ഇപ്പൊ കുറെ തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടു, അതുപോലെ കുറെ തൈകൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ഏകദേശം എത്ര കൊല്ലായതാ? ഇത് 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏകദേശം എത്ര വണ്ണം ഉണ്ടാവും? ഏകദേശം ഒരു 18-19 ഇഞ്ച്. ഒന്ന് നോക്കട്ടെ, 18 ഇഞ്ചോളം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നാളെ ഒന്നും കൂടി നോക്കട്ടെ. 20 ഇഞ്ചുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത് ഇനിയിപ്പോ ഇത് എത്ര കൊല്ലായെന്ന് പറഞ്ഞേ? ഇത് 5 വർഷം. 5 വർഷമായിട്ടുണ്ട്. അപ്പൊ ഇത് കാണിച്ചേ. ഇതുകൂടെ ആഹാ
ഓക്കെ, ഇനി എനിക്കൊരു സംശയം കൂടി ചേട്ടാ, മിക്കവാറും തേക്കാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ നമ്മുടെ വീടുകളിലെ പറമ്പുകളിലൊക്കെ വെച്ചാൽ അതിന് പാസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാസ് എന്ന് പറയുന്നത് നമുക്ക് മുറിക്കുന്ന സമയത്ത് വില്ലേജിൽ നിന്ന് ഒരു കട്ടിംഗ് പെർമിറ്റ് എടുക്കണം. അത് നമ്മള് കച്ചവടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പോയി നമ്മള് നമ്മുടെ കരട് ലൈസൻസിന്റെ കോപ്പിയും കൊടുത്താൽ മതി, അത്രയുള്ളൂ, അവര് പോയി എടുത്തോളൂ. സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും തേക്ക് തടി ഇവിടുന്ന് കയറി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ. ഓക്കെ, ഇതേ കണ്ട ഒരുപാട് തോട്ടത്തില് അല്ല ഈ തോട്ടത്തില് ഇങ്ങോട്ട് നോക്കിയേ എന്തോരം തൈകളാണെന്ന് അറിയാം, ഇങ്ങനെ നിൽക്കണം നോക്കിയേ. ഇതിപ്പോ ഏകദേശം ഒരു 5 കൊല്ലം, അപ്പൊ ഒരു 15 കൊല്ലം കൂടി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 എണ്ണത്തിന് 1 ലക്ഷം രൂപ കിട്ടുന്ന പറയണേ. അപ്പൊ ഇതിന്റെ കാതൽ എങ്ങനെയായിരിക്കും ചേട്ടാ? ചെറിയ ഒരെണ്ണം മുറിച്ചിട്ടോ? ആ ഇതിന്റെ കാതലൊന്ന് കാണിച്ച്. ആ ഇത്രയായിട്ടുണ്ട് ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് അല്ലേ? ഓ, അപ്പൊ ഇതിന് വലുതാവും തോറും കാതൽ ഇങ്ങനെയായി വരും അല്ലേ? എന്തേച്ചി അതൊന്നും നടന്നു. അപ്പൊ ഏകദേശം പല വലുപ്പത്തിലാണല്ലേ ഇതിന്റെ? പല വലുപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്ര എണ്ണം കൂടി പോയി. ഓ, അപ്പൊ ഇതിന്റെ അളവ് എങ്ങനെയായിരിക്കും ഗ്യാപ്പ്? 15 ആണ് ഏറ്റവും നല്ല അകലം. എങ്ങനെ 15 അടി? ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാല്ലേ? ഇത് 22 ഇഞ്ചും. ആഹാ, അപ്പൊ ഓരോന്നിനും. അപ്പൊ ഞാൻ പറയണത് ആദ്യം നമ്മളൊരു 3 വർഷം ശ്രദ്ധിക്കണം, വളം ഇട്ട് കൊടുക്കണം, ചാഞ്ഞു പോയ നൂർത്ത് വെട്ടി കൊടുക്കണം, എപ്പോഴും തണ്ടുപരപ്പിനും മരുന്നടിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ സ്റ്റമ്പിന് ബലമായി. സ്റ്റമ്പിന് ബലമായി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ആണ്ടിൽ 1-2 തവണ ഞാൻ ആദ്യം വെച്ച ആളല്ലേ, അപ്പം എന്റെ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ഇതേ കണ്ട മുതല് കണ്ട സമ്പത്ത് കാലത്ത് എന്തൊരു പറഞ്ഞല്ലോ ചേട്ടാ, സോറി ആപത്ത് കാലത്തല്ല, ആപത്ത് കാലത്ത് തൈ കൈ 10 നട്ട മറ്റേ എന്തൊക്കെ ആയാലും അങ്ങനെ ഒരു സംഭവം പണ്ട് കാലത്ത് കാരണന്മാര് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്, വേറെ ഒന്നും പറയാല്ലോ. 6 വർഷം ഇത്. 6 വർഷം പ്രായമുണ്ട്. ഇത് എത്രയുണ്ട്? ഇത് 26 ഇഞ്ച്. 26 ഇഞ്ച് ഉണ്ട് അല്ലേ? ഞാൻ ചോദിക്കുന്നത് 1 ഏക്കർ സ്ഥലത്ത് എത്ര എണ്ണം വെക്കാൻ ചേട്ടാ? 200 എണ്ണം വെച്ചാൽ മതി. അല്ല, 1 ഏക്കർ സ്ഥലത്ത് 200 തൈ വെച്ചാൽ മതി. തൈ വെക്കാൻ പറ്റുമോ? അപ്പൊ ഏകദേശം 15 x 15 അടി ആകലം. 200 എണ്ണം. അപ്പൊ ഏകദേശം 2 കോടി രൂപയുടെ അസറ്റ് നമുക്ക് ഉണ്ടാവും 1 വർഷത്തില്. അല്ല, 20 വർഷത്തില്. ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് 20 വർഷം കഴിയുമ്പോ ഇപ്പോഴത്തെ മാർക്കറ്റ് അല്ലെന്നും ജോബി ഓർമ്മ. ഇപ്പൊ എത്ര വർഷം പഴക്കം ഉണ്ടാവും ജോബി? ഇതേക്കാ, ഇതൊരു 10-15 വർഷം എന്തായാലും കാണും. ഇല്ല കേട്ടോ, 8 വർഷം. എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ മരം അതിലെ ഏറ്റവും മണ്ണുള്ള മരം. 8 വർഷം കാണിച്ചേ. ഇതൊന്നും ഞാൻ അളക്കട്ടെ, എന്തായാലും ഇതിന് എവിടെ ചേട്ടാ പിടിക്കുക? ഇതിലല്ലേ. അപ്പൊ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കട്ടെ, കാണിച്ചേ. 40 ഇഞ്ച്. 8 വർഷമായി പിടിക്കും. ഇനിയിപ്പോ ഇത് 12 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാ 1 ലക്ഷം രൂപയുടെ മുകളിലാണ്. അതെ കണ്ട, അതേ ഇവിടെ അതേ ഇതുകൂടി പോരെ. എന്തായാലും വന്ന സ്ഥിതിക്ക് ആളുകളുടെ ചില സംശയങ്ങളൊന്നും മാറാൻ വേണ്ടിട്ട് ഇതൊക്കെ ഒരു പുതിയ അറിവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത്. ഇത് ഞാൻ അളക്കാം. ആ വട്ടം പിടിച്ചു, തിരിച്ചു പിടിച്ചു അല്ലേ. അളക്കാൻ അറിയില്ല. അതാ നോക്കിയടാ മോനെ, എത്രയാ? 36 ഇഞ്ച്. ഇത് ഏകദേശം. അപ്പൊ ഇതിൽ തന്നെ വലിപ്പം വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണുമല്ലേ? ഞാൻ ഇത് അടുപ്പിച്ച് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് സ്പേസിംഗില് അകലം വേണം, തേക്ക് വളരണം. ഇതിപ്പോ നമ്മുടെ പരീക്ഷണമാണ്. എന്തായാലും ഇത് നോക്കിയാ ആരും കട്ടുകൊണ്ട് പോവില്ല, മരമാണ് അവിടെ തന്നെ ഉണ്ടാവും, സ്വർണം പോലെ തന്നെ എടുത്തു വെക്കും. കസ്റ്റമർ വാങ്ങിച്ച ആദ്യം വെച്ച ഒരു തോട്ടമായത്, 4 ഏക്കറോളം തോട്ടമുണ്ട്, 800 മരങ്ങളുണ്ട് ഇതിലുണ്ട് അല്ലേ. ഇത് 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇതേതാണ്ട് ഒരു 15 ഇഞ്ച് 17 ഇഞ്ച് വരെ 18 ഇഞ്ച് വരെ വളർന്നുണ്ട് ഇതിനകത്ത് തന്നെ. നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നിരന്ന് റബ്ബർ വെച്ചേക്കണ പോലെയാണല്ലോ. അതെ. നാടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ വളരില്ല, ഇത് ഒരേപോലെ കിട്ടൂലേ. ഇത് ജോബി കണ്ടില്ലേ, ശരിക്കും റബ്ബർ തൈ നിൽക്കുന്ന അതേപോലെ. 15 അടി അകലത്തിൽ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ, ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ടിഷ്യൂകളിലേക്ക്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയണ്ട? വേറെ ഒന്നും ഇല്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ ഓരോ പുതിയ അറിവുകളാണ്. ഞാൻ ഇങ്ങനത്തെ തേക്കൊക്കെ ഇങ്ങനെ വലിയ തേക്കൊക്കെ എടുത്തിട്ട് കണ്ടപ്പോ കുഞ്ഞു തേക്കൊക്കെ ഞാനിപ്പോ ആദ്യമായിട്ട് കണ്ടപ്പോ ഇതുപോലെ നല്ല വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു.